കൊല്ലം പരവൂർ നഗരസഭയിൽ വ്യാജ ബില്ലുകൾ നൽകി പണം കൈപ്പറ്റിയ കൗൺസിലറെ അയോഗ്യയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി ഐ യുടെ ഏക കൗൺസിലറുമായ പി നിഷാകുമാരിക്കെതിരെയാണ് നടപടി നഗരസഭയിലെ ജീവനക്കാരുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടത്തിയതെന്നും കണ്ടെത്തി പരവൂർ നഗരസഭ കൃഷിഭവൻ വാർഡംഗമായിരുന്ന നിഷാകുമാരി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നഗരസഭയുടെ അച്ചടി ജോലികൾ കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ എടുത്താണ് പണം കൈപ്പറ്റിയത് അമ്പാടി പ്രിന്റേഴ്സ് എന്ന വ്യാജ കമ്പനിയുടെ പേരിലാണ് നിശാകുമാരി തട്ടിപ്പ് നടത്തിയത് വ്യാജ ബില്ലിലും കൗൺസിലറുടെ ഔദ്യോഗിക രേഖകളിലെ ഫോൺ നമ്പറും ഒന്ന് തന്നെ ആയിരുന്നു നഗരസഭ കൗൺസിലർക്ക് അവരുടെ ഓണറേറിയവും അതുപോലെ സിറ്റിംഗ് ഫീസും അല്ലാതെ മറ്റൊരു തുകയും നഗരസഭയിൽ നിന്ന് കൈപ്പറ്റി കൂടാതിരിക്കൂടാ എന്ന് നിയമവും ചട്ടവും ഉണ്ടായിരിക്കെ തന്നെയാണ് ഓരോ നഗരസഭയിലെ ഈ കൗൺസിലർ നേരിട്ട് തന്നെ കരാറുകൾ ഏർപ്പെടുത്തി ഏർപ്പെടുകയും അവർ നേരിട്ട് പണം കൈപ്പറ്റുകയും ചെയ്തത് വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയിലാണ് നടപടി നഗരസഭാ സെക്രട്ടറിയുടെ ഒത്താശയും തട്ടിപ്പിന് ലഭിച്ചിരുന്നതായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു കൂടിയാണ് കൂടിയാണ് മുനിസിപ്പൽ ഇതെല്ലാം ഒരു നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ഭരണം ലഭിച്ച പരവൂർ നഗരസഭയിൽ പതിനാലംഗങ്ങളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടായിരുന്നത് നിശാകുമാരി പുറത്തായതോടെ എൽ ഡി എഫിന്റെ അംഗസംഖ്യ പതിമൂന്നായി ഉപതെരഞ്ഞെടുപ്പ് ഫലം നഗരസഭാ ഭരണത്തിൽ നിർണായകമാകും മീഡിയ വൺ കൊല്ലം